കൊച്ചിയിൽ ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് ജെട്ടിക്ക് സമീപം സ്വകാര്യ ബോട്ടുകൾ ഇടുന്നത് അസൌകര്യമുണ്ടാക്കുന്നതായി വകുപ്പ് അധികൃതർ. കനാൽ നിയമപ്രകാരം വകുപ്പിന്റെ ജെട്ടിയിൽ നിന്ന് 50 മീറ്റർ അകലെ മാത്രമേ മറ്റ് ബോട്ടുകൾ അടുക്കാൻ പാടുള്ളൂ എന്നിരിക്കെയാണ് ബോട്ടുകളുടെ കൂട്ടുമുട്ടൽ ഉണ്ടാകും വിധം മറ്റ് ബോട്ടുകൾ ഇവിടെ അടുപ്പിക്കുന്നത്. യാത്രക്കാരെ കയറ്റാനായി ജെട്ടിയിലെത്തുന്ന യാത്രാ ബോട്ടുകൾ സ്വകാര്യ ബോട്ടുകളിൽ ഇടിക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. ദൂരപരിധി പാലിക്കണമെന്ന് സ്വകാര്യ ബോട്ടുടമകൾക്ക് പലതവണ നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇപ്പോഴും ജെട്ടിയിൽ തന്നെയാണ് സ്വകാര്യ ബോട്ടുകളും അടുപ്പിക്കുന്നത്. നിർദ്ദിഷ്ട ഡീസൽ യാർഡിന് സമീപം ബോട്ടുകൾ അടുപ്പിക്കുന്നത് യാത്രക്കാർക്കും ബോട്ട് സർവീസ് നടത്തിപ്പിനും അസൌകര്യങ്ങൾ ഉണ്ടാക്കുന്നതായി അധികൃതർ പറയുന്നു. ഇത് വകുപ്പിന്റെ യാത്രക്കാരെ കയറ്റി ഇറക്കുന്ന മെയിൻ ബോട്ട് ജെട്ടിയാണ്. ഈ ജെട്ടിയുടെ 50 മീറ്റർ ചുറ്റളവില് മറ്റ് ജലവാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന നിലവിൽ കനാൽ ആൻഡ് ഫെറി ആക്ട് പറയുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അനധികൃത പാർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ആ ജെട്ടിയുടെ അവിടെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് വക പുതിയ ഡിസ്പെൻസിംഗ് പമ്പ് വരുന്നത്. ഡീസൽ പമ്പ് ആ പമ്പിന്റെ പണി നടക്കുന്ന ഒരു മാർഗം തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. മീൻപിടുത്തത്തിനെത്തുന്ന ചെറുവള്ളങ്ങളും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. ബോട്ടിന്റെ പ്രൊപ്പല്ലറിൽ മീൻവല കുരുങ്ങി അപകടം സംഭവിക്കുന്നതിനും ജെട്ടിക്ക് സമീപമുള്ള മീൻപിടുത്തം ഇടയാക്കുമെന്ന് അധികൃതർ പറഞ്ഞു. മനോരമ ന്യൂസ്, കൊച്ചി. മാലിന്യ വിമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ജലഗതാഗത വകുപ്പിലെ ജീവനക്കാർ യാത്രാ ബോട്ടുകൾ വൃത്തിയാക്കി തുടങ്ങി. ദിവസം 4 ബോട്ടുകൾ വീതം വൃത്തിയാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. വലിപ്പച്ചെറുപ്പമില്ലാതെ ജീവനക്കാരെല്ലാവരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നു എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രത്യേകത. വൃത്തിയാക്കൽ നടപടി തുടർന്ന് കൊണ്ടുപോകാനാണ് വകുപ്പിന്റെ പദ്ധതിയെന്ന് ട്രാഫിക് സൂപ്രണ്ട് ജോസഫ് സേവിയർ പറഞ്ഞു. ജലഗതാഗത വകുപ്പ് ഇന്ന് ഇവിടെ ഒരു പുതിയ സംരംഭം. ബോട്ടുകൾ മുഴുവനും ക്ലീൻ ചെയ്യുക, ഓഫീസും പരിസരം ക്ലീൻ ചെയ്യുക, ജീവനക്കാരുടെ പൂർണ്ണ സഹകരണത്തോടുകൂടി അതിപ്പം നടന്നുകൊണ്ടിരിക്കുന്നു.